ഹായ് ഫ്രണ്ട്സ്, കുറച്ച് നാൾ മുമ്പ്, അതായത് എനിക്ക് തോന്നുന്നു ഫെബ്രുവരി മാസം ലാസ്റ്റോ മാർച്ച് മാസത്തിലെങ്ങാണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചാനലിനകത്ത് LDC LGS റാങ്ക് ലിസ്റ്റ് മാർച്ച് ലാസ്റ്റോട് കൂടി വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ആ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം PSC ഓഫീസിലെ വിളിച്ച് ചോദിച്ചപ്പോൾ അറിഞ്ഞ കാര്യമായിരുന്നു മാർച്ച് മാസം ലാസ്റ്റോട് കൂടി LDC റാങ്ക് ലിസ്റ്റ് വരാൻ വരുമെന്നും ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാം ഉടനെ നടക്കുക എന്നുള്ള കാര്യങ്ങളും. പക്ഷേ ഇതിനൊന്നും ഇപ്പോൾ നിലവിലിപ്പോൾ PSC ബാരുടെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റ് വന്ന് നോക്കുമ്പോൾ ഇതിനൊന്നും യാതൊരു വ്യക്തതയും വന്നിട്ടില്ല. മെയിനായിട്ട് LDC LGS റാങ്ക് ലിസ്റ്റ് എന്ന് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയും വന്നിട്ടില്ല. LDC LGS റാങ്ക് ലിസ്റ്റ് കാണുവാനില്ലാന്ന് നമ്മൾ തമ്പനയിലിനകത്ത് കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ ഇനി LDC LGS റാങ്ക് ലിസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇനി പണ്ട് സുകുമാരക്കുറുപ്പിനെ കണ്ടുപിടിക്കാൻ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ് നടന്നതുപോലെ തന്നെ LDC LGS റാങ്ക് ലിസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇനി നമുക്ക് സേതുരാമയ്യർ CBIനൊക്കെ ഇറക്കേണ്ടി വരുമോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇപ്പോൾ LDC LGS റാങ്ക് ലിസ്റ്റുകളുടെ മൂല്യനിർണ്ണയം നടത്തി അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഇനി മിക്കവാറും നമുക്ക് CBI അന്വേഷണം ആവശ്യപ്പെടേണ്ടി വരും. പൊതുവെയുള്ള ട്രെൻഡാണല്ലോ കേരള പോലീസിനെ കൊണ്ട് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കൂ എന്ന രീതി പറയുന്ന രീതി. അതേ അവസ്ഥയാണെന്ന് തോന്നുന്നു നമുക്കിപ്പോൾ കേരള PSCയിലും. LDC LGSന്റെ മൂല്യനിർണ്ണയം നടത്തി അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി CBIയെ വിളിക്കട എന്ന് പറയേണ്ട അവസ്ഥയാണ്. LDC LGSന്റെ റാങ്ക് ലിസ്റ്റിൻ്റെ നിലവിലുള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ LDC LGS റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീർന്നിട്ട് ഇപ്പോൾ 8 മാസത്തോളം ആവുന്നു. അതായത് ഓഗസ്റ്റ് 4 കഴിഞ്ഞ LDC LGS റാങ്ക് ലിസ്റ്റ് നിർത്തലാക്കിയത്. അതിൻ്റെ കാലാവധി കാലഹരണപ്പെട്ടത് അതിനുശേഷം ഇപ്പോൾ ഏപ്രിൽ മാസമായ ഏകദേശം 8 മാസം കഴിഞ്ഞു. പുതിയ റാങ്ക് പട്ടികകൾ തയ്യാറാക്കാനുള്ള നമ്മുടെ 10th ലെവൽ പ്രിലിംസിൻ്റെ, അതായത് പ്രിലിംസിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ഏകദേശം നവംബർ മാസത്തോടു കൂടി 10th ലെവൽ മെയിൻസ് എക്സാം, അതായത് LDC LGS തുടങ്ങിയ പരീക്ഷകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാംഘട്ട പരീക്ഷകളെല്ലാം നടന്നു കഴിഞ്ഞു. മൂല്യനിർണ്ണയവും പൂർത്തിയാക്കി എന്ന് PSC പറയുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് അതിന് യാതൊരു വ്യക്തത നമുക്കില്ല. മൂല്യനിർണ്ണയം കഴിഞ്ഞിട്ടുണ്ട് എന്ന് PSC പറയുമ്പോൾ തന്നെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, മൂല്യനിർണ്ണയം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ സാധ്യതാ പട്ടിക തയ്യാറാക്കുന്നതിനായി 14 ജില്ലകളിലെയും ഉദ്യോഗാർത്ഥികളുടെ വിശദാംശങ്ങളുടെ പരിശോധന നടക്കുകയാണ് എന്നാണ് PSC പറയുന്നത്. മറ്റു ജോലികളെല്ലാം മാറ്റിവെച്ച് ഇത് ധൃതി പിടിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് PSCയുടെ അധികൃതർ നിന്നും മറുപടി പറയുന്നത്. അപ്പം മറ്റു ജോലികളൊക്കെ മാറ്റിവെക്കുന്നില്ല, അതിനുവേണ്ടി തന്നെ ഈ LDC LGS റാങ്ക് ലിസ്റ്റിന് വേണ്ടി അവർ സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ. അതോടൊപ്പം തന്നെ ഈ ഒരു പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയാൽ മാത്രമേ സാധ്യതാ പട്ടികയിൽ എത്ര പേരെ ഉൾപ്പെടുത്തണമെന്ന് PSC യോഗത്തിൽ തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും പറയുന്നുണ്ട്. മാർച്ചിൽ സാധ്യതാ പട്ടിക വരുമെന്നായിരുന്നു PSC ഓഫീസിൽ നമ്മൾ അന്വേഷിച്ചപ്പോഴും പലയിടത്തുനിന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നതും. പക്ഷേ നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് റാങ്ക് ലിസ്റ്റ് വരുമെന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയും പറയാൻ സാധിക്കില്ല എന്നാണ് PSC അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി. ഇതിനിടെ തന്നെ പരമാവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ സർക്കാരിനോട് PSC ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. റാങ്ക് പട്ടിക ഏതാനും മാസങ്ങൾ വൈകിയാലും ഉദ്യോഗാർത്ഥികൾക്ക് അതനുസരിച്ച് 3 വർഷം കാലാവധി ലഭിക്കുന്നതിനാണ് ആശങ്ക വേണ്ട എന്നാണ് PSC ചെയർമാൻ്റെ ഭാഗത്തുനിന്നും പറയുന്നത്. അത് ശരിയാണ്, റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി, റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ 3 വർഷം നമുക്ക് അതിനുള്ള ഇതുണ്ട്, ടൈമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഓരോ ഉദ്യോഗാർത്ഥികളുടെയും ഓരോ ദിവസവും പോകുന്നതനുസരിച്ച് അവരവരുടെ ഏജുകളാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ സർവീസിലേക്ക് കയറുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം PSC എഴുതി അതിൻ്റെ റാങ്ക് ലിസ്റ്റിന്, ഓരോ എക്സാമിൻ്റെയും റാങ്ക് ലിസ്റ്റിനായി കാത്തിരിക്കുന്ന ഓരോ PSC ഉദ്യോഗാർത്ഥികളുടെയും അവരുടെ ഈ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഓരോ ദിവസങ്ങളാണ്, ഓരോ വർഷങ്ങളാണ് PSCയുടെ ഈ ഒരു ഉദാസീനത കാരണം നമുക്ക് നഷ്ടമാകുന്നത് എന്നൊരു കാര്യം നമ്മൾ ഓർക്കണം.